ഇന്ത്യയിൽ കർഷക സമരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നതിനിടെ പഞ്ചാബിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന് വൻ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. ബി ജെ പിക്ക് വലിയ തിരിച്ചടിയും കോൺഗ്രസിന് വിജയം ബി ജെ പിക്ക് തിരിച്ചടി എന്ന ഒരു പരാമർശം കൊണ്ട് മാത്രം അവസാനിപ്പിക്കാവുന്നതല്ല ഇത്. ബി ജെ പിയുടെ തുമ്പില്ലാതായിരിക്കുന്നു എന്നു തന്നെ വേണം പറയാൻ. സാധാരണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ദേശീയ രാഷ്ട്രീയത്തിലൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ പഞ്ചാബിൽ ഇപ്പോൾ നടന്ന ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇന്ത്യ മുഴുവൻ ശ്രദ്ധിച്ചതാണ്. അതിനുള്ള കാരണം മറ്റൊന്നുമല്ല, കർഷക സമരം അതിന്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ നടന്ന തെരഞ്ഞെടുപ്പാണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കർഷക സമരം പഞ്ചാബിലെ ചിലർ മാത്രം നടത്തുന്ന സമരമാണ് എന്നാണ് ബി ജെ പി ആരോപിച്ചിരുന്നത്. അതല്ല എന്നുള്ളത് നേരത്തെ തെളിഞ്ഞു. പക്ഷെ എങ്കിലും ബി ജെ പി നേതാക്കൾ ആ ആരോപണം തുടർന്നുകൊണ്ടിരുന്നു. മാത്രമല്ല, ഖലിസ്ഥാൻവാദികളാണ് സമരരംഗത്തുള്ളത്, ഇടനിലക്കാരാണ് സമരരംഗത്തുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമരരംഗത്തുള്ളവരെ അധിക്ഷേപിക്കാനാണ് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും പഞ്ചാബ് വലിയ കർഷക സംസ്ഥാനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പഞ്ചാബിലുള്ളവർ സമരരംഗത്ത് മുൻനിരയിൽ ഉണ്ട് എന്നുള്ളത് തർക്കമറ്റ വസ്തുതയാണ്. സ്വാഭാവികമായും ബി ജെ പിയുടെ പരാമർശങ്ങൾ, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ സമീപനം, കർഷക വിരുദ്ധ സമീപനം, ഇതൊക്കെ അവിടുത്തെ കർഷകരെയും ജനങ്ങളെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. വളരെ കൃത്യമായി തന്നെ പഞ്ചാബിലെ ജനങ്ങൾ പ്രതികരിച്ചിരിക്കുന്നു. ബി ജെ പിയുടെ അഡ്രസ് ഇല്ലാതാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതുവരെ പുറത്തു വന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. 8 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കാണ് പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ 7 ഫലം വന്നു. ആ 7 വിജയിച്ചത് കോൺഗ്രസ് ആണ്. വൻ ഭൂരിപക്ഷത്തിനാണ് 7 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി മൊഹാലി മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഫലം വരാനിരിക്കുന്നുണ്ട്. അത് അടുത്ത ദിവസമാണ് വരിക. പക്ഷെ അവിടെയും കോൺഗ്രസ് വിജയിക്കും എന്നുള്ളത് തന്നെയാണ് സൂചന. എന്തായാലും പൂർണ്ണമായി പഞ്ചാബിൽ നിന്ന് ബി ജെ പി തുടച്ചു നീക്കപ്പെടുന്ന രൂപത്തിലുള്ള ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതുവരെ ഫലം പുറത്തു വന്ന മുനിസിപ്പൽ കോർപ്പറേഷനുകൾ മോഗ, ഹോഷിയാർപൂർ, കപൂർത്തല, അബോഹർ, പത്താൻകോട്ട്, ബട്ടാല, ബട്ടിൻഡ എന്നിവിടങ്ങളിൽ എല്ലാം കോൺഗ്രസിന് വൻ ഭൂരിപക്ഷമാണ്. ഇതിൽ ബട്ടിൻഡ മുനിസിപ്പൽ കോർപ്പറേഷൻ കഴിഞ്ഞ 53 കോൺഗ്രസ് ജയിച്ചിട്ടില്ലാത്തതാണ്. അവിടെ ഇപ്പോൾ കോൺഗ്രസ് ജയിച്ചിരിക്കുകയാണ്. 5 ശേഷം കോൺഗ്രസിന്റെ വിജയത്തിന് അവിടെ വേദിയായിരിക്കുന്നു. അതിന്റെ പശ്ചാത്തലം കർഷക സമരം തന്നെയാണ്. മാത്രമല്ല, വലിയ ഭൂരിപക്ഷമാണ് ഈ മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ എല്ലാം കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത്. 50 ബട്ടിൻഡയിൽ 50-ൽ 43 നേടിക്കൊണ്ടാണ് കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നത്. അബോഹറിൽ 50-ൽ 49 കോൺഗ്രസ് ആണ് നേടിയത്. അങ്ങനെ വലിയ മാർജിനുള്ള വിജയമാണ് എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും അവർക്ക് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ മുനിസിപ്പൽ കൗൺസിലുകൾ, നഗർപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെല്ലാം കോൺഗ്രസിന്റെ വലിയ മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ബി ജെ പിയുടെ തിരിച്ചടി, കോൺഗ്രസിന്റെ വിജയം എന്നുള്ളതിലപ്പുറം കർഷക സമരത്തിന്റെ ഒരു പ്രതിഫലനം, കർഷകരുടെ വികാരം എന്ന രൂപത്തിൽ തന്നെ വേണം കാണാൻ. ബി ജെ പി കർഷകരെ അപമാനിച്ചതിന്, അവഹേളിച്ചതിന് കർഷക വിരുദ്ധ നിയമം പാസാക്കിയെടുത്ത് അത് നടപ്പാക്കാൻ മർക്കടമുഷ്ടി കാണിക്കുന്നത് എല്ലാം എതിരെയുള്ള ജനവിധിയാണ് പഞ്ചാബിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ വിജയം എന്നുള്ളതിലപ്പുറം കോൺഗ്രസ് ഈ കർഷക സമരത്തോട് പഞ്ചാബിൽ എടുത്ത സമീപനമുണ്ട്. പഞ്ചാബിലെ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിന്റെ നേതൃത്വത്തിൽ കർഷകർക്ക് അനുകൂലമായി കോൺഗ്രസ് നിലകൊണ്ടത് അവർക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു വിജയമാണ് കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ളത്. ശിരോമണി അകാലിദളിനും ആം ആദ്മി പാർട്ടിക്കുമൊക്കെ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഈ പ്രതിഷേധം ഭയന്നുകൊണ്ടാണ് ശിരോമണി അകാലിദൾ NDA വിട്ട് ബി ജെ പി ബന്ധം ഉപേക്ഷിച്ച് പുറത്തു വന്നത്. പക്ഷേ എന്നിട്ടും ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പഞ്ചാബിലെ ഫലം സൂചിപ്പിക്കുന്നത്. ഇത്രകാലം ബി ജെ പിയോടൊപ്പം നിന്നതിന്, അവിടുത്തെ കർഷകരെ വഞ്ചിച്ചതിന് ഒക്കെ പഞ്ചാബിലെ ജനങ്ങൾ ശിരോമണി അകാലിദളിനും മറുപടി നൽകിയിട്ടുണ്ട്. ഇനിയും ബി ജെ പി കർഷക സമരത്തോട് ഇതേ നിലപാടുമായി മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. കോർപ്പറേറ്റുകളുടെ പണം വാങ്ങിയിട്ടുണ്ട്, അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കർഷക ബില്ലുകളിൽ, നിയമങ്ങളിൽ നിന്ന് ഇനി ബി ജെ പിക്ക് പുറകോട്ട് പോകാനാവില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ കോർപ്പറേറ്റ് പണം കൊണ്ട് ജനവിധി പൂർണ്ണമായി വാങ്ങാൻ കഴിയില്ല എന്നുള്ളത് പഞ്ചാബ് തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ആ കോർപ്പറേറ്റ് പണത്തോട് ബി ജെ പി കൂറുകാണിക്കുമോ അതോ ജനവികാരത്തോട് കൂറുകാണിക്കുമോ എന്നുള്ളത് ബി ജെ പി നേരിടുന്ന വലിയ ചോദ്യമാണ്. Thank you.